നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപിനെതിരെ മറ്റൊരു അന്വേഷണം കൂടി നടത്താൻ ഒരുങ്ങി ക്രൈംബ്രാഞ്ച്. ദിലീപിന്റെ മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്തിരുന്ന യുവാവ് കാർ അപകടത്തിൽ മരിച്ച സംഭവമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ഒരുങ്ങുന്നത്. 2020 ഓഗസ്റ്റ് 30-നാണ് കൊടകര സ്വദേശി സലീഷ് അങ്കമാലി ടെൽക്കിന് സമീപമുണ്ടായ റോഡ് അപകടത്തിൽ മരിച്ചത്. സ്വാഭാവിക അപകട മരണമാണെന്ന നിഗമനത്തിൽ പോലീസ് കേസ് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ അതിനിടയിലാണ് നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ രംഗത്തു വന്നത്. മരണത്തിന് പിന്നിൽ ദുരൂഹതകളുണ്ടെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചു. തുടർന്നാണ് അപകട മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സലീഷിന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയത്. ബന്ധുക്കൾ അങ്കമാലി പോലീസിന് പരാതി നൽകുകയും ചെയ്തു. കേസിൽ ലോക്കൽ പോലീസും അന്വേഷണം നടത്തും. അതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ തുടർ അന്വേഷണം 1 മാസത്തിനകം തീർക്കണമെന്ന് വിചാരണ കോടതി ഉത്തരവിട്ടു. മാർച്ച് 1 മുൻപ് അന്തിമ റിപ്പോർട്ട് നൽകണം. അന്വേഷണത്തിന് 6 മാസം വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ഈ ആവശ്യം തള്ളിയാണ് കോടതി ഉത്തരവ്. അതേസമയം 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാവില്ലെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. നേരത്തെ കേസിൽ വിചാരണയ്ക്കുള്ള സമയപരിധി നീട്ടണം എന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളിയിരുന്നു. സമയം നീട്ടാൻ ആവശ്യപ്പെടേണ്ടത് വിചാരണ കോടതി ജഡ്ജിയാണെന്ന് സുപ്രീംകോടതി അന്ന് വ്യക്തമാക്കിയിരുന്നു. നീതി നടപ്പാക്കാൻ ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് വിചാരണ കോടതിയാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു. വിചാരണ കോടതി കൂടുതൽ സമയം തേടിയാൽ പരിശോധിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി.